അസ്സലാമു അലൈക്കും റബ്ബ. എൻ്റെ ചോദ്യം അബ്ദുറഹ്മാൻ സാഹിബിനോടാണ്. കെ എൻ എമ്മിൻ്റെ നിലവിലെ ട്രഷറാണല്ലോ താങ്കൾ. ഇപ്പം വിദ്യാഭ്യാസ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ അടുത്ത കാലത്ത് മാത്രമാണ് ISM മുൻകൈയെടുത്ത് ഇങ്ങനെ ഒരു ചർച്ച തന്നെ സംഘടിപ്പിച്ചത്. താങ്കൾ വിദ്യാഭ്യാസ രംഗത്തുണ്ടാകേണ്ട നവോത്ഥാനത്തിൻ്റെ പുതിയ കാൽവെപ്പുകളെക്കുറിച്ചും താങ്കളും അതിനുശേഷം സംസാരിച്ച വ്യക്തിയും സംസാരിക്കുകയുണ്ടായി. ഒരു സംഘടന എന്ന നിലയിൽ കേരള സമൂഹത്തോട് നിങ്ങൾക്ക് എന്ത് പുതിയ നവോത്ഥാനമാണ് ഈ വിഷയമായി നൽകുവാനുള്ളത്? താങ്ക് യു. സംഘടനയ്ക്ക് ഇതിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ വളരെ കുറവാണ്. കുറവാണെന്ന് പറഞ്ഞാൽ വേറെ പല, അത് സ്ഥാപനം സ്ഥാപനവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ട സംഗതികളാണ്. അത് ഇപ്പോൾ ചെറിയ ഒറ്റ മിനിറ്റിൽ മറുപടി തരാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ഈ കേരള സമൂഹമാണ് മാറേണ്ടത്. മാറേണ്ടത് പറഞ്ഞാൽ നമുക്കൊരു പഠന രീതി വേണമെന്നുണ്ടെങ്കിൽ അതിന് ട്രെയിൻഡ് ആയിട്ടുള്ള ആൾ വേണ്ടത്. ആൾ വേണമെങ്കിൽ യൂണിവേഴ്സിറ്റികൾ വേണം. അപ്പോൾ ഗവൺമെൻറ് തലത്തിൽ നിന്നാണ് തുടങ്ങേണ്ടത്. മറ്റത് ഒരു കാര്യം ചെയ്യുക, ഇപ്പോൾ സ്ഥാപനത്തിൽ അവനവൻ്റെ ബന്ധുക്കളെ അപ്പോയിൻ്റ് ചെയ്യുന്ന പരിപാടി അവസാനിപ്പിക്കുക. അത് സംഘടനയ്ക്ക് ചെയ്യുക ഒന്ന്. പിന്നെ മാനേജ്മെൻറ്റ് ക്വാട്ട. മാനേജ്മെൻറ്റ് ക്വാട്ട പറഞ്ഞാൽ ആർക്കാ? ഈ സംഘടനകളുണ്ടാക്കിയ സ്ഥാപനമൊക്കെ ആരതാ? ജനങ്ങൾ പണം കൊണ്ടുണ്ടാക്കിയ. ആ പണം കൊണ്ടുണ്ടാക്കിയ സ്ഥാപനത്തിൽ അതിലെ മുഹമ്മദാജി, സെയ്ദ് അലിയാജി മറ്റവരൊക്കെ ഇരുന്നിട്ട് ഡിവൈഡ് ചെയ്യാണ്. മാനേജ്മെൻറ്റ് ക്വാട്ട ആർക്ക് കൊടുക്കണം എന്നുള്ളത് അതാണ് അവർക്കുള്ള സംഭാവന. ഇപ്പോൾ തൽക്കാലം ചെയ്യാൻ പറ്റി.